എസൈഡിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം, അല്ലെങ്കിൽ ഒരു എത്തി നോക്കുന്ന ഒരു വിഷയം, ഇന്ത്യൻ എക്കോണമി, ഇന്ത്യൻ സമ്പദ്ഘടനയുടെ ഒരു കുതിച്ചുചാട്ടം എന്ന് എല്ലാ മാധ്യമങ്ങളും പറയുകയും, അതല്ല, ഇതൊരു കുതിച്ചുചാട്ടമല്ല, ഇത് ഒരു വി ഷേപ്ഡ് റിക്കവറി അല്ല എന്ന് മറ്റ് പല മാധ്യമങ്ങളും അവരവരുടെ രാഷ്ട്രീയ ബോധമനുസരിച്ച് അല്ലെങ്കിൽ രാഷ്ട്രീയ ചായ്വ് അനുസരിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യത്തെപ്പറ്റി നമുക്കൊന്ന് ആലോചിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം, കഴിഞ്ഞ ക്വാർട്ടർ വൺ എന്ന് പറയുമ്പോൾ ഏപ്രിൽ മുതലാണ് നമ്മുടെ സാമ്പത്തിക വർഷം തുടങ്ങുന്നത്. അപ്പോൾ ഏപ്രിൽ, മെയ്, ജൂൺ ഈ ക്വാർട്ടർ വണ്ണിൻ്റെ റിസൾട്ട്സാണ് സാധാരണ നെക്സ്റ്റ് ക്വാർട്ടറിൽ വരുന്നത്. ഇതിൻ്റെ കണക്കുകളെല്ലാം കൂടെ ഒന്ന് ക്രോഡീകരിച്ച് അതിൻ്റെ ഒരു റിസൾട്ട്സ് പബ്ലിഷ് ചെയ്യുന്നു. അപ്പോൾ ഈ ക്വാർട്ടർ വൺ വന്നപ്പോൾ ഏതാണ്ട് 20% കൂടുതൽ വളർച്ച ജി ഡി പിയിലുണ്ടായി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ മാധ്യമങ്ങൾ ചിലർ അവരവരുടെ രാഷ്ട്രീയ ബോധമനുസരിച്ച് ഇത് വളരെ വലിയൊരു റിക്കവറിയാണ്, സോഷ്യൽ മീഡിയയും നവമാധ്യമങ്ങളുമെല്ലാം അവരവരുടെ ഒരു അനാലിസിസ് ചെയ്യുകയുണ്ടായി. എന്നാൽ ഈ പറയുന്ന ഒരു രാഷ്ട്രീയമായിട്ട് ഒരു ഇപ്പോഴത്തെ ഒരു ഡിസ്പെൻസേഷനെ അനുകൂലിക്കാത്ത ആളുകൾ പറയുന്നു ഇതൊരു വലിയ കാര്യമല്ല. കാരണം ആ കഴിഞ്ഞ വർഷത്തെ ക്വാർട്ടർ വണ്ണുമായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ 24% കൂപ്പുകുത്തിയ ഒരു എക്കോണമിയെ തിരിച്ചു കൊണ്ടുവന്നത് 20% മാത്രമാണെന്നും അതാണ്ട് 4% ഗ്യാപ്പ് നമുക്ക് ഇതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെന്താ സെലിബ്രേറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ഒരു വാഗ്വാദം അങ്ങോട്ടുണ്ട്. ഇതിപ്പോൾ ഏതാണ്ട് കെട്ടടങ്ങി. പക്ഷേ എന്നാലും നമ്മളൊരു നിഷ്പക്ഷമായിട്ട് നോക്കുകയാണെങ്കിൽ, അതിൻ്റെ രാഷ്ട്രീയം വശം മാറ്റി നിർത്തി നോക്കുകയാണെങ്കിൽ, ഇതെത്രമാത്രം സെലിബ്രേറ്റ് ചെയ്യപ്പെടേണ്ടതാണ്, നമ്മൾ ആഘോഷിക്കേണ്ടതാണോ എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഇന്നത്തെ ഒരു വിഷയത്തിലുള്ള ചിന്ത. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈ ജി എസ് ടി വരുമാനത്തിലുള്ള വർധനവ്, ലോക്ക്ഡൗൺ, നമ്മുടെ ദ ഗ്രേറ്റ് ലോക്ക്ഡൗൺ എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കാൻ സാധ്യതയുള്ള കഴിഞ്ഞ 2020 ആദ്യത്തെ കോവിഡ് വ്യാപന സമയത്തുള്ള ആ ലോക്ക്ഡൗൺ വ്യവസായ സ്ഥാപനങ്ങളെയും മറ്റുമൊക്കെ വളരെയധികം ബാധിച്ചു. നമ്മുടെ ലൈവ്ലിഹുഡിനെ ബാധിച്ചു, നമ്മുടെ എക്കണോമിക് ആക്ടിവിറ്റിയെ ബാധിച്ചു. അപ്പോൾ ഇത് ഇന്ത്യ മുഴുവനാണ് നടന്നത്. ഈ ആക്ടിവിറ്റി കംപ്ലീറ്റ്ലി ഷട്ട് ഡൗൺ ആയത് ഈ ഭാരതം മുഴുവനായതുകൊണ്ട് ടോട്ടൽ എക്കണോമിക് ആക്ടിവിറ്റി അതില്ലാതാകുകയും വളരെയധികം അതിൻ്റെ എക്കോണമി താഴോട്ട് പോകാൻ, നമ്മളന്ന് വലിയ കാര്യത്തിൽ $5 trillion എക്കോണമി എന്നൊക്കെ പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിൽക്കുകയായിരുന്ന സമയത്താണ് ഈ പറയുന്ന കോവിഡ് വ്യാപനം വരികയും അത് നമ്മുടെ ലൈവ്ലിഹുഡിനെയും എക്കോണമിയൊക്കെ പാടെ തകർക്കുകയും ചെയ്തത്. എന്നാൽ ഒരുപക്ഷേ ഇതിൻ്റെ ഒരു റിക്കവറി റേറ്റ് നോക്കുകയാണെങ്കിൽ നമ്മളൊരിക്കലും അങ്ങനെ ഒരു ഡൂംസ് ഡേ പ്രിഡിക്ഷൻ നടത്തുന്ന ആളുകൾ ഇങ്ങനൊരു റിക്കവറി വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് തന്നെ വേണം കരുതാൻ. പല കമൻറ്റേറ്റേഴ്സും പറയും നമുക്ക് ഒരിക്കലും ഒരു വി ഷേപ്ഡ് റിക്കവറി ഉണ്ടാവില്ല. അപ്പോൾ വി ഷേപ്ഡ് റിക്കവറി എന്ന് പറയുന്നത് ഈ താഴോട്ട് വന്നു, അതുപോലെ തന്നെ ആ വെർട്ടിക്കലായിട്ട് മുകളിലോട്ട് പോകുന്നു. അപ്പോൾ വളരെ ശക്തമായ തിരിച്ചുവരവുണ്ടാകും. അപ്പോൾ ഇന്ന് നമ്മൾ വന്ന് നോക്കുമ്പോൾ ഭാരതത്തിൻ്റെ എക്കോണമിക് ആക്ടിവിറ്റിയിൽ വളരെ ശക്തമായൊരു തിരിച്ചുവരവ് വന്നു. ഓക്കെ, നമ്മൾ 24% നിന്ന് ഒരു 4% താഴോട്ടാണെങ്കിൽ പോലും ആ തിരിച്ചുവരവ്, ആ റിക്കവറി എന്ന് പറയുന്നത് വളരെ ശക്തമായിട്ട് തന്നെയാണ്. അത് തന്നെയാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യേണ്ടത്, അത് തന്നെയാണ് നമുക്ക് ആത്മവിശ്വാസം തരേണ്ടത്. എക്കോണമിക് ആക്ടിവിറ്റീസിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താ പറഞ്ഞാൽ, ഒരാളുകൾക്ക് നമുക്കൊരു രാഷ്ട്രത്തിൻ്റെ ഒരു എക്കണോമിയിൽ ഉണ്ടാകുന്ന വിശ്വാസവും കൂടെയാണ്. ഇതൊരു സൈക്കോളജിക്കൽ ഫാക്ടറും കൂടെയാണ് മാത്രമാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എന്നാൽ പോലും ആളുകൾക്കുള്ളൊരു ആത്മവിശ്വാസം, നമ്മുടെ ഒരു എക്കോണമി നല്ല രീതിയിൽ വരയ്ക്കുന്നു, അപ്പം പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നു, ആളുകളുടെ ഓപ്റ്റിമിസം അനുസരിച്ചാണ് ആളുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും കാറ് വിൽക്കാനൊക്കെ, അല്ലെങ്കിൽ ഇത്രയും സൈക്കിൾ വിൽക്കാനൊക്കെ, അത്രയും പ്രൊഡക്റ്റ് വിൽക്കാനൊക്കെ, അപ്പോൾ നാച്ചുറലി പ്രൊഡക്ഷൻ കൂടുന്നു. ഈ പ്രൊഡക്ഷൻ കൂടുമ്പോഴാണ് നമ്മുടെ ജോലി കൂടുന്നത്.
ആ ജോലി കൂടുമ്പോഴാണ് എക്കോണമിയിൽ പണം വരുന്നത്. അപ്പോൾ ഒരു പെസിമിസ്റ്റിക് അപ്രോച്ച് നടത്തുന്ന ആളുകൾക്ക് അതെപ്പോഴും ഒരു എക്കോണമിയെ ഒരു നെഗറ്റീവായിട്ട് ബാധിക്കും. അപ്പോൾ നെഗറ്റീവ് ചിന്തയല്ല നമുക്ക് വേണ്ടത്, വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ചിന്ത നമുക്കുണ്ടാകുകയാണെങ്കിൽ അത് നാച്ചുറലായിട്ട് നമ്മുടെ എക്കണോമിക് ആക്ടിവിറ്റിയെ വളരെയധികം സഹായിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ നമ്മുടെ ഈ പറയുന്ന റീഷേപ്ഡ് റിക്കവറിക്കുണ്ടാകാനുള്ള കാരണങ്ങൾ എന്താണ്? നമുക്കറിയാം ഈ പറയുന്ന പോലെ സെക്കൻഡ് വേവ് വരികയും ആ സെക്കൻഡ് വേവ് വരുന്ന സമയത്ത് ഒരു വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു മാനേജ്മെൻ്റ് നടത്തുകയും ചെയ്തതായിരിക്കണം. അല്ലെങ്കിൽ ഒരു ഘടകം എന്ന് പറയുന്നത് ഈ ലോക്ക്ഡൗൺ മറ്റുമൊക്കെ ചെയ്തിരുന്നത് നമ്മൾ ലോക്കലൈസ് ചെയ്ത് ഡിസിഷൻ മേക്കിങ്ങിന് ഉള്ള ഒരു കാര്യമുണ്ടായി. ലോക്കലൈസ്ഡ് ആകുമ്പോഴത്തേക്ക് അവിടുത്തെ വ്യാപനം അനുസരിച്ച് അവർ ഈ ഭാരതം മുഴുവൻ ലോക്ക്ഡൗൺ ചെയ്ത് അതിൻ്റെ മൂവ്മെൻറ്റ് റെസ്ട്രിക്റ്റ് ചെയ്യുകയും അല്ലെങ്കിൽ മൈഗ്രൻറ്റ് ലേബേഴ്സിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മൂവ്മെൻറ്റിനെയൊക്കെ വളരെ ബാധിക്കുകയൊക്കെ ചെയ്തതായിട്ട് നമ്മൾ കണ്ടു. അപ്പോൾ അത് ചെയ്തിരുന്നതിൻ്റെ ഇമ്പാക്റ്റ് എന്താണ്, അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളൊരു അനാലിസിസ് അല്ല. അതൊരു പക്ഷേ ആ ഒരു ഡിസിഷൻ എടുത്തുകൊണ്ടാകാം നമുക്ക് ആ വളരെ ശക്തമായ വ്യാപനം ഇല്ലാതാക്കാൻ പറ്റിയത്. സെക്കൻഡ് ലോക്ക്ഡൗൺ വന്നപ്പോൾ ഇത്രയും ആളുകൾക്ക് വന്നിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി അതാത് സ്റ്റേറ്റുകൾ അതാത് മാനേജ്മെൻറ്റ് ചെയ്യണം എന്നുള്ള രീതിയിലോട്ട് മാറി. അപ്പോൾ അതിൻ്റെ ഒരു ഗുണമുണ്ടായത് എന്താ, അതാത് സ്റ്റേറ്റ്സിൽ മാനേജ് ചെയ്യാൻ പറ്റിയ സ്റ്റേറ്റുകളിൽ എസ്പെഷ്യലി നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ ഇതിൻ്റെ മാനുഫാക്ചറിങ് ആക്ടിവിറ്റീസും പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസും മറ്റുമൊക്കെ അനസൂയം നടന്നിരുന്നു. ആ നടന്നിരുന്നത് കൊണ്ട് പ്രൊഡക്ഷനെയും മറ്റുമൊന്നും ഇത് വലുതായിട്ട് ബാധിച്ചില്ല. അപ്പം ബാക്ക്ലോഗ് ഉണ്ടായിരുന്ന പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസും മറ്റുമൊക്കെ വളരെ ശക്തമായ രീതിയിൽ തിരിച്ചു വന്നു, എസ്പെഷ്യലി ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയും മറ്റുമൊക്കെ. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയത് എന്താ, ഈ എക്കണോമിക് ആക്ടിവിറ്റിയെ സ്പറിയാൻ പറ്റി, ഒന്ന് ഉത്തേജനം ചെയ്യാൻ പറ്റി, ഒന്ന് നഡ്ജ് ചെയ്യാൻ പറ്റി. ആ കാരണം കൊണ്ട് നമുക്ക് ഈ പറയുന്ന ഒരു കോവിഡ് രണ്ടാം വ്യാപനത്തിൽ വലുതായ രീതിയിൽ ലോക്ക്ഡൗണോ അല്ലെങ്കിൽ അതിനെപ്പറ്റിയുള്ള ഒരു പ്രശ്നമുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊരു എനിക്ക് തോന്നുന്നത് വളരെ ശാസ്ത്രീയമായി ഇതിനെപ്പറ്റി പഠിച്ച് മാനേജ് ചെയ്തു. വളരെ ചെറിയ സ്റ്റേറ്റ്സുകളിൽ മാത്രമാണ് ഇങ്ങനെയുള്ള ഒരു പ്രശ്നമുണ്ടായത്, എസ്പെഷ്യലി നമ്മുടെ സ്റ്റേറ്റിൽ, കേരളത്തിൻ്റെ സ്റ്റേറ്റിൽ. നമ്മൾ ആദ്യത്തെ പ്രാവശ്യം വളരെ ശക്തമായ ലോക്ക്ഡൗണും മറ്റുമൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്തു, ആളുകൾ ഇങ്ങോട്ട് വരുന്നതിനെപ്പറ്റിയൊക്കെ വളരെ ശക്തമായി ചർച്ച ചെയ്തു. വിദേശ രാജ്യങ്ങളിൽ നിന്നും വരുന്ന ആളുകളെ നമ്മൾ ഇങ്ങോട്ട് കടക്കാൻ അനുവദിച്ചില്ല. അപ്പോൾ വളരെ ശക്തമായ ഒരു കണ്ടെയ്ൻമെൻറ്റ് നടത്തിയത് കൊണ്ട് കേരളത്തിൽ ശക്തമായ ഒരു വ്യാപനം നടക്കാതെ നമ്മൾ ആദ്യത്തെ വ്യാപനത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. എന്നാൽ രണ്ടാമതുണ്ടായത് എന്താ, ഈ രണ്ടാമത്തെ വ്യാപനം വന്നപ്പോൾ ഈ പറയുന്ന നമ്മുടെ പോളിസി മാറ്റേഴ്സ് ഈ പറയുന്നത് പോലെ ശക്തമായി കണ്ടിരിക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ പറ്റാതിരുന്നത് കൊണ്ട് ഇവിടുത്തെ അതിവ്യാപനത്തിലേക്ക് പോവുകയും നമ്മുടെ ലൈവ്ലിഹുഡിനെ തന്നെ ബാധിക്കുകയും ചെയ്തു. നമുക്കറിയാം ഇവിടെ ഒരു മാനുഫാക്ചറിങ് ആക്ടിവിറ്റീസ് മറ്റുമൊന്നും നടക്കുന്ന ഒരു സംസ്ഥാനമല്ല, വളരെ കുറച്ച് മാനുഫാക്ചറിങ് ആക്ടിവിറ്റീസ് നടക്കുന്ന സംഭവം. അപ്പോൾ ഇവിടെ സർവീസ് ഇൻഡസ്ട്രിയാണ് കൂടുതലായും നമുക്ക് ഇവിടുത്തെ ഒരു എക്കണോമിക് ആക്ടിവിറ്റി എസ്പെർ ചെയ്യുന്നത്. ഇവിടെ കേരളത്തിൻ്റെ എക്കണോമിക് ആക്ടിവിറ്റിക്ക് മെയിനായിട്ട് വന്നിരുന്ന ചില ഘടകങ്ങളെന്ന് പറയുന്നത് ടൂറിസമായിരുന്നു. ഈ ടൂറിസം എന്ന് പറയുന്നത് ആളുകൾ ഇവിടെ അതിവ്യാപനം നടക്കുകയാണ് അതുപോലുള്ള ഒരു കാര്യങ്ങൾക്ക് ഇവിടെ നമുക്ക് ഒരു കണ്ടെയ്ൻ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നൊക്കെയുള്ള ന്യൂസ് വെളിയിൽ പോവുകയും ടൂറിസത്തിന് ഇത് ശക്തമായി ബാധിക്കുകയും ചെയ്തു. ഈ ടൂറിസം എന്ന് പറയുന്നത് വളരെയധികം എംപ്ലോയ്മെൻറ്റ് ജനറേറ്റ് ചെയ്യുന്നതും അതുപോലെ ഈ ലൈവ്ലിഹുഡിനെ സപ്പോർട്ട് ചെയ്യുന്നതും ഒരു ഇൻഡസ്ട്രിയാണ്. നേരത്തെ ഓട്ടോമൊബൈലിനെ പറ്റി പറയുന്നത് പോലെ. അപ്പം കേരളത്തിൻ്റെ സാമ്പത്തികമായിട്ടുള്ള ഒരു ആക്ടിവിറ്റി നമുക്ക് വളരെ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല. മാത്രമല്ല ഇവിടുത്തെ പ്രൊഡക്ഷൻ്റെ ഇപ്പം കൃഷിയാണെങ്കിലും അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഒന്നും വളരെ കാര്യമായിട്ട് നടക്കുന്നില്ല. മാത്രവുമല്ല നമുക്കറിയാം നമ്മളൊരു പണ്ടൊക്കെ പോസ്റ്റ് ഓഫീസ് എക്കോണമി അല്ലെങ്കിൽ മണി ഓർഡർ എക്കോണമി എന്നൊക്കെ പറയുന്ന തലത്തിൽ നിന്ന് ഒരുപക്ഷെ ഇന്ന് RTGS എക്കോണമിയിലേക്ക് മാറുമ്പോൾ ആ വിദേശത്ത് നിന്ന് വരുന്ന പണവും വളരെയധികം കുറഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം ഭാരതത്തെ സംബന്ധിച്ച് ഭാരതം മുഴുവനായിട്ട് നോക്കുമ്പോൾ ആളുകൾ ഈ പറയുന്ന ഇൻവെസ്റ്റ്മെൻസും ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റും മറ്റുമൊക്കെ കൊണ്ടുവരികയും ഭാരതത്തിൻ്റെ കയറ്റുമതിയും ഇറക്കുമതിയും തമ്മിലുള്ള ആ ഒരു വ്യതിയാനം കുറച്ച് കുറയ്ക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ പോലും ഇതിൻ്റെ ഒരു ഡോളർ റുപ്പീ റേറ്റ്
അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു 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 എക്സ്ചേഞ്ച് റേറ്റ് നമുക്ക് പിടിച്ചു നിർത്താൻ കഴിഞ്ഞതൊക്കെ വാസ്തവം പറഞ്ഞാൽ ഇവിടെ ധാരാളം പണം ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. എന്നാൽ അത് കേരളത്തിനെ സംബന്ധിച്ച് അങ്ങനെ വലിയ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഇവിടെ വരുന്നില്ല. അതിൻ്റെ കാരണം എന്താണ്? നമുക്ക് പറയുന്ന പോലെ ലാൻഡ് ട്രാക്റ്റ് ഇല്ല, ഒരുപാട് വലിയ ലാൻഡ് കൊടുക്കാനായിട്ടില്ല, പരിസ്ഥിതി ലോല പ്രദേശമാണ്. അപ്പോൾ നമ്മളൊരു നോളജ് എക്കോണമിയിലേക്ക് മാറേണ്ട ഒരു രീതിയാണ്. അപ്പം വർക്ക് ഫ്രം ഹോമും മറ്റുമൊക്കെ നടക്കുമ്പോൾ ഇവിടെ ഒരു എക്കണോമിക് ആക്ടിവിറ്റി, ഇപ്പം പലരും അന്യ സംസ്ഥാനത്തിൽ നിന്നും വന്നിട്ടുള്ള ആളുകൾ ഇവിടെ വന്ന് വർക്ക് ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ഇന്ന് അവർക്ക് അവരവരുടെ സ്റ്റേറ്റുകളിലിരുന്ന് വർക്ക് ചെയ്താൽ മതി. പലരും ഈ പറയുന്ന ഒരു ഒരു ഓഫീസ് സ്പേസിൻ്റെ ആവശ്യകത ഉണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു രീതി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ നോളജ് ബേസ്ഡ് എക്കോണമി ഡിസ്പേഴ്സ്ഡ് ആയി. അപ്പോൾ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസിനെ വളരെ ശക്തമായ ഇമ്പാക്റ്റ് ഉണ്ടായി ഈ കോവിഡ് കാരണം. അപ്പോൾ കേരളത്തിൻ്റെ എക്കോണമിയെ പറ്റി നമ്മൾ വളരെ ശക്തമായി, നമ്മൾ പലതും നമുക്ക് ഈ പറയുന്ന ഭാരതത്തിൻ്റെ ഉയർച്ചയെപ്പറ്റി അഭിമാനിക്കാനായിട്ടൊക്കെ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവാം. കാരണം നമ്മുടെയൊക്കെ രാഷ്ട്രീയം ഒരുപക്ഷെ ഈ കേന്ദ്രം ഭരിക്കുന്ന ആ ഒരു ഗവൺമെൻറ്റിൻ്റെ അതുമായിട്ട് അലൈൻ ചെയ്യണം എന്നില്ല. പക്ഷേ നമ്മൾ ഇവിടെ തന്നെ ആദ്യം നോക്കേണ്ടത് ഇവിടുത്തെ ലൈവ്ലിഹുഡ് പ്രോജക്ട്സും ഇവിടെ ആയിട്ടുള്ള ആളുകൾക്ക് നഷ്ടപ്പെട്ട ജോലി തിരിച്ചെടുക്കാനൊക്കുമോ, വില്ലേജുകളിൽ തന്നെ എന്തെങ്കിലും ചെയ്യാനൊക്കുമോ, ഇവിടെ തന്നെ പ്രൊഡക്ഷൻ കൂട്ടാനൊക്കുമോ, അല്ലാതെ മാസീവായിട്ടുള്ള ഡെവലപ്മെൻറ്റ് ഭാരതത്തിൽ നിന്ന് കൊണ്ടുവരുന്നത് പോലെ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സ് കൊണ്ടുവരുന്നത് പോലെ നമുക്കുള്ള ആ റിസോഴ്സസ് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ളൊരു സ്ഥലം തന്നെയാണ്. അതിനകത്ത് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ലാൻഡ് അവൈലബിലിറ്റിയുടെ കാര്യമുണ്ട്. അതുപോലെ നമ്മുടെ ഈ പറയുന്ന ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്ന് പറയുന്നത് ഏതാണ്ട് 34-35 പോയിട്ടിരിക്കുന്ന സമയമാണ്. ഒരു യങ് പോപ്പുലേഷൻ ഇന്ത്യയിൽ ആകമാനം നോക്കുകയാണെങ്കിൽ 21-22 വയസ്സിൻ്റെ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് ഉണ്ടെന്ന് പറയുമ്പം കേരളത്തിന് ആ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് ഇല്ല. അപ്പം ലാൻഡ് അവൈലബിലിറ്റി ആണെങ്കിലും റിസോഴ്സ് ഹ്യൂമൻ റിസോഴ്സ് അവൈലബിലിറ്റി ആണെങ്കിലും ഒക്കെ കേരളത്തിനെ സംബന്ധിച്ചോളം വളരെ ഡിസഡ്വാൻറ്റേജ് ആയിട്ടുള്ളൊരു പൊസിഷനിലാണ്. അപ്പം ഈ കോവിഡ് കാലം, അപ്പം ആക്ച്വലി കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റിയും അങ്ങനെയൊക്കെയുള്ള ആക്ടിവിറ്റി, ഇൻഫ്രാസ്ട്രക്ചർ ആക്ടിവിറ്റീസിൽ വളരെ ശക്തമായ ഇൻ്റർവെൻഷൻ നടന്നാൽ മാത്രമേ ഒരു പക്ഷേ എക്കോണമിസ് പറയുള്ളൂ. അപ്പോൾ ആ എക്കണോമിക് ആക്ടിവിറ്റി അതുവഴി ചെയ്യാൻ ഒക്കുമോ എന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും നമ്മുടെ ആ ഒരു പരിസ്ഥിതി ലോല പ്രദേശം എന്നുള്ളതല്ല സ്റ്റേറ്റാണ് നമ്മളുടെ. നമുക്ക് വളരെയധികം ശക്തമായിട്ടുള്ള എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് ഇപ്പം ഈ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ വന്നിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ നോക്കുകയാണെങ്കിൽ കേരളത്തിന് വളരെ ശക്തമായ ഒരു പ്രോബ്ലം ഉണ്ടാകും. ഈ കാലാവസ്ഥാ വ്യതിയാനത്തിൽ നിന്ന് ഒരു ക്ലൈമറ്റ് എമർജൻസിയിലോട്ട് പോയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ റിപ്പോർട്ടുകളെല്ലാം പറയുന്നത്. അപ്പോൾ ഇന്ന് ഓരോ ഭാരതീയനും ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ആസ്പെക്റ്റിൽ അതിൻ്റെ പൊളിറ്റിക്കൽ കളർ മാറ്റി നിർത്തി നമ്മൾ ഓരോരുത്തരും ഈ പറയുന്ന എക്കണോമിക് കോൺട്രിബ്യൂഷൻ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പം നമുക്കൊരു വി ഷേപ്പ് റിക്കവറി ഉണ്ടാക്കി ഇത് വളരെയധികം ആഘോഷിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അതൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ്, അല്ലെങ്കിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു നെറേറ്റീവ് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു. ജി എസ് ടിയുടെ വരുമാനം കൂടി, നമുക്ക് റുപ്പി ഡോളർ റേറ്റിൽ വലിയ വ്യതിയാനങ്ങളില്ലാതെ പിടിച്ചു നിർത്താൻ സാധിച്ചു. അപ്പോൾ മാത്രമല്ല പണ്ടുണ്ടായിരുന്ന ഒരുപാട് ഒരു ശക്തികാന്ത ദാസ് എന്ന് പറയുന്ന ഒരു അഡ്മിനിസ്ട്രേറ്റർ RBI ഗവർണറായിട്ട് വന്നതിന് ശേഷം വലിയ രീതിയിലുള്ള കോൺട്രവേഴ്സീസ് ഇല്ല. നമുക്കറിയാം വലിയ എക്കോണമിസ്റ്റുകളൊക്കെ ആയിരുന്നു RBI ഗവർണറായിട്ടുണ്ടായിരുന്നത്. അവരുമായിട്ട് അവർ പറഞ്ഞിരുന്ന കാര്യങ്ങളുമായിട്ടും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കാര്യങ്ങളുമായിട്ടൊക്കെ വളരെ ശക്തമായ വിയോജിപ്പുകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഇവരെല്ലാം അവരുടെ ഒരു കോൺസെപ്റ്റിൽ വർക്ക് ചെയ്യുന്നവരാണ്. നമുക്ക് വാസ്തവം പറഞ്ഞാൽ റിസർവ് ബാങ്കിൻ്റെയൊക്കെ വേണ്ടതെന്ന് പറയുന്നത് ഒരു നല്ല അഡ്മിനിസ്ട്രേറ്ററാണ്. എക്കണോമിസ്റ്റ്സ് അങ്ങനെയുള്ള ആളുകൾ സ്ഥിരമായിട്ട് നമുക്കൊരു വലിയ സംഖ്യയിലുള്ള അല്ലെങ്കിൽ അഡ്വൈസേഴ്സും മറ്റുമൊക്കെ ഉണ്ട്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ പോസിറ്റീവായിട്ട് പോകുന്നു. ഈ രാഷ്ട്രം മുന്നേറേണ്ടത് എൻ്റെയും നിങ്ങളുടെയും ആവശ്യമാണ്. അതിൻ്റെ എക്കണോമിക് പ്രോഗ്രസ് എന്ന് പറയുന്നത് നമ്മൾ നാളെ ഒരു $5 trillion or $10 trillion എക്കോണമിയിലോട്ടോ മറ്റോ പോകുമ്പോൾ നിങ്ങളും ഞാനുമാണ് ഇതിൻ്റെ ബെനഫിഷ്യറീസ്. ഈ ഭരണം മാറി മാറി വന്നേക്കാം, എന്നാൽ ഈ രാഷ്ട്രത്തിൻ്റെ പുരോഗതി എന്ന് പറയുന്നത് എനിക്കും നിങ്ങൾക്കും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ ഈ പറയുന്ന 20% ഒരു ഗ്രോത്ത് നടന്നിരുന്നു എന്ന് പറയുന്നത് ഞാനും നിങ്ങൾ ഒരുപോലെ ആഘോഷിക്കണം. അത് നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടി തന്നെയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ അടുത്തൊരു വിഷയമായി അടുത്ത ആഴ്ച. താങ്ക് യു. നമസ്തേ.